പിന്നെ കൊയാക്കാം, നിങ്ങളെ ചെറുക്കാണ്ട് പറയല്ല, നിങ്ങൾ ആ മൂത്തോണ്ടല്ലോ, ആ ചെറിയ സുഖമില്ലാത്തവനെ കൊണ്ട് ഒരു 100-120 രൂപ ബൈക്ക് മേൽ പോക്കേ കൊണ്ടു, ഹെൽമെറ്റ് ഇല്ലാതെ ചെറിയോനും കൊണ്ടോ? ആന്ന് ഓൻ തന്നെ. പിന്നെ അത് മാത്രല്ല, ഓന് കുറച്ച് കുതിരകളി സെറ്റ് കുറച്ച് കൂടുതലാണ്. ഓൻ മറ്റാ മരുന്ന് വരെ വലിച്ചുകൊണ്ടാ കേക്കണിപ്പോ. നിങ്ങളൊന്നും അറിഞ്ഞില്ല? ഞാൻ ഇതൊന്നും അറിയില്ലേ, ഓന്റെ പണി ഇന്ന് ഞാൻ കഴിച്ചു. ഓനെ കരുതിട്ട് നല്ല പേ, ഓൻ അന്നാവിച്ച് തോന്നില്ല. ഈ തന്തനെയും ആ ചെറുക്കനെ ആലോചിക്കണം പേ. എന്താ കുട്ടികൾ കഴിയാ കാട്ടുന്നു ചെറുക്കാൻ കേൾക്കൂല. നിന്റെ കുട്ടിനെ കൊണ്ടേക്കാണ്ടോനെ, ഓന്റെ എട്ടക്കൗത്ത് നീ പോയി. എവിടെ എന്റെ കുട്ടി? എത്ര കുട്ടിനെ കാട്ടിയേ? പല കുട്ടിനെ എത്ര കാട്ടി? തച്ചോ അടിച്ചോ? ആ ഓനൊന്ന് ഞാൻ കൊല്ലും നീയാം. ആ അപ്പൊ കുട്ടിനെ നോക്കാനുള്ള വാളാണ്. മുത്തു എവിടെ എന്നിട്ട്? മുത്തു കൂട്ടിനായിട്ട് പോയി നിന്ന്. ഞാൻ എവിടെ പോയത് നിങ്ങൾ കണ്ടേ? ഞാൻ അജ് പോയതൊക്കെ അറിഞ്ഞുക്കണു. നാട്ടുകാർ പറയണ്ട ഇവിടെ. ഏത് നാട്ടുകാർ? ഞാനോട് പറഞ്ഞിട്ട് കുട്ടീനായിട്ട് ബൈക്കുമ്പോ പോകരുതെന്ന്. അത് സുഖമില്ലാത്ത കുട്ടിയല്ലേ? പുന്നാരപ്പ ഞാൻ പോയിക്കണം. നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ കണ്ടേ? ഇന്നോട് ആൾക്കാർ പറയുന്നുണ്ട്. ഇവിടെ എന്ത് നാട്ടുകാരും ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോ ഓനെ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നിങ്ങൾക്ക് ഓനെ ഇഷ്ടം അയച്ചറിയാം. ഞാൻ ഒന്നും ഇങ്ങനെ ശ്രദ്ധിക്കണ്ട കേട്ടോ. അതൊരു സുഖമില്ലാത്ത കുട്ടിയല്ലേ? സുഖമില്ലാത്ത കുട്ടിയെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നോക്കണ്ട ഇജ്ജാണ്. ഇജ്ജ അതിനെ കൊണ്ടേക്കാൾ തള്ളിടാൻ പറ്റുമോ? ഒരു ഹെൽമെറ്റ് ഉള്ള ജമ്മത്തിന് വെക്കൂലോ? ആ വെക്കണില്ല. കാട്ടിയോളെ പറഞ്ഞാ ഞങ്ങൾക്ക് നിക്കാരം പറിച്ച്. നിക്കാരം പറിച്ച് ഞാൻ ആരോടാ പറയണെന്നൊന്നുമില്ല. ഏ ആരോടാ പറയണ്ടത്? എന്തായാലും മണടാ സിഗരറ്റ് അടിച്ചോ. ഇല്ല സിഗരറ്റ് അടിച്ചോണ്ടല്ലോ. മണക്കുണ്ടല്ലോ. കണ്ണി കണ്ടൊക്കെ കുത്തി കഴിച്ച് വലിച്ചു കണ്ടിച്ച് എന്റെ കുട്ടിനെ കാണിച്ചു ആരെയും കൊണ്ടു തള്ളിയിട്ടുണ്ടെങ്കിൽ അവന്റെ പണി ഞാൻ കാച്ചു. ഞാൻ നേർക്കറിയില്ല എനിക്ക്. എപ്പൊ നോക്കിയാലും ഓരന്നെ ഓരന്നെ സ്നേഹിക്കുള്ളല്ലോ. ഞാൻ എന്ത് കാട്ടിയാലും എന്നെ പറ്റൂല. അന്നോട് ഇഷ്ടല്ല അന്നെ തല്ലണതും ചീത്തരണതൊക്കെ. ആ സുഖമില്ലാത്ത കുട്ടിനെ എല്ലാം ബൈക്കുമ്പോ പോയ മുത്തു എന്തേലും പറ്റൂലേ? അത് ചാച്ചിട്ടല്ലേ ഇപ്പച്ചി ഇങ്ങനെ ചീത്തരണത്. അല്ലാതെ അന്നോട് ഇഷ്ടം ചായക്കൊന്നല്ല. നിങ്ങള് ഓനെ മാത്രം സ്നേഹിച്ചുമ്പോ എനിക്ക് അത്ര സങ്കടം. എടാ അന്നച്ചിപ്പച്ചിക്ക് ഇഷ്ടമാണ് അന്നൊക്കെ. രണ്ടാൾ ഇഷ്ടാടാ. ചില ആ കുട്ടിനെ നോക്കണ്ടേ നമ്മള്. അതിനെന്തേലും പറ്റി കഴിഞ്ഞാൽ തൊയിപ്പാവല മുത്തു. നമ്മള് എന്റെ കാലം കഴിഞ്ഞു ആ കുട്ടിനെ നോക്കണ്ടേ ഇജ്ജല്ല മുത്തു. കുട്ടിഞ്ഞ ഹെൽമെറ്റ് വെക്കാതെ പുറത്തേക്ക് പോവരുതട്ടോ. കൊറേ കേസുകള് നമ്മള് ദിവസം കേക്കല്ലോ മുത്തു. മാറ്റി കാട്ടിട്ട് മാറ്റി ചെങ്ങനെ
പടിനോനെ കൊണ്ടുപോയില്ലല്ലോ. കോണ് വരട്ടോ, കോണ് വരട്ടെ. ആ ഓനെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓന്റെ കുതിരാളി ചെറുക്കന്മാരെ കൊള്ളാ പോക്ക്. നമുക്ക് രണ്ടാക്കും പോണം കേട്ടോ. പക്ഷെ മനസ്സിന് നന്നാന്ന് തോന്നുന്നു. പോരെ എന്റെ മൂത്ത മോൻ ഇപ്പൊ 12 വയസ്സായി എനിക്കറിയോ. നമ്മളെ കോയാക്കാന്റെ മുത്തുല്ലേ, ഓൻ ആക്സിഡന്റ് ആയിക്കണു. കോയാക്കാനോ അക്കളോ? രണ്ടാളുണ്ട്. ഉപ്പ് പൈസൊന്നും പോയിട്ടുണ്ട് കൂടി. ഞാൻ കണ്ടേ ആ ലക്ഷണം കണ്ട വലിയ ചെറുക്കനെ പണി. അവനാണ് ഹെൽമെറ്റും വെക്കൂല. പറഞ്ഞു ഞാൻ കോയാക്ക് തറഞ്ഞപ്പത്തെ കണ്ട. അല്ല ചെറുക്കെ എന്താ പറ്റിക്കണ? എന്താ പറ്റിക്കണ? നല്ല പരിക്കണ പറഞ്ഞു കേട്ടത്. കണ്ടോ കൊണ്ടോ? അതൊന്നും അറിയില്ല. എന്താടാ? ആ ഞങ്ങൾ എല്ലാരും ഉണ്ട്. മനസ്സായി പകലം എന്തോളം വണ്ടി പോയ ഞാൻ കൊറേ പറഞ്ഞാണ്. ആ അമ്മ ചെത്താണ്ട് കുട്ടികളും ഒരു കാര്യം ചെയ്യ്, നമുക്ക് പോവാ. അല്ലെ അമ്മല്ലാ അറിയിക്കാണ്. അത് മുമ്പൊക്കെ ഞാൻ ചെല്ലുക ആലോചിച്ചിട്ടാണ്. എന്ത് കുട്ടികളെ, എന്തപ്പോ എല്ലാരും കൂടി എന്താടാ? എന്താ പറ്റി? കൊയാക്കാം, ഞാൻ പറഞ്ഞ നിങ്ങള് സമാധാനായിട്ട് കേക്കണം. മനസ്സിന് എന്നാലും നമുക്ക് വരാളൊന്നും ബൈക്ക് തങ്ങുമല്ലോ. നമുക്ക് ഒരാൾ തന്നെയാണ്. അതെ, പിന്നെ നമ്മളെ മക്കള് ബൈക്കും പോയി ചെയ്യണോ? ആക്സിഡന്റ് എന്തോ പറ്റിയെന്നോ എന്തൊക്കെ ഒരു വർത്തമാനം കേട്ടിരുന്നു. എന്ത് പറ്റിയതാ? കാര്യമായിട്ട് എന്താ പറ്റിയോ? എവിടെ കുട്ടിയാണോ? എന്താ കുട്ടിയൊക്കെ പറ്റി? അങ്ങോട്ട് പോണോ? നിക്കവിടെ ഞങ്ങള് കുട്ടിയാണ് കൂടി പോയി. എത്ര പറഞ്ഞാലും കേൾക്കൂല കുട്ടിയോട്. കുട്ടികളൊന്ന് കാണണം. കുട്ടികളെടുത്ത് പോകും. എന്റെ കാലിനോ ഞാൻ ആ കുട്ടിയെ നോക്കണ്ടേ? ഇജ്ജല്ല മുത്തു. നമുക്ക് രണ്ടാമത് കേട്ടോ. ഹെൽമെറ്റ് വെക്കണേ. ഹെൽമെറ്റ് എല്ലാവരും വെക്കണേ. ചെപ്പിട്ട ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കണം. എല്ലാരും ഹെൽമെറ്റ് വെക്കണം.